മച്ചാമാരെ, ഒരു ചെറിയ ഇടിയങ്ങ് വെട്ടി. അന്ന് നമ്മുടെ വീട്ടിൽ ഐസൊലേറ്റർ, RCCB, KSEB മീറ്റർ, അതിൻ്റെ താഴെ വരുന്ന ഫ്യൂസ്, KSEB സർവീസ് വയർ, ഇത്ര സാധനം കത്തിപ്പോയച്ച്. ഇതാണ് നമ്മുടെ KSEB മീറ്റർ. അതിൻ്റെ താഴെ ഫ്യൂസൊക്കെ പൊട്ടിത്തെറിച്ച് എങ്ങോട്ടോ പോയി. ബാലൻസ് കിട്ടിയത് ഇത് മാത്രം. ഇടി എന്ന് പറഞ്ഞാൽ ആ മാതിരി ഇടിയൊന്നുമില്ലായിരുന്നു, ചെറിയൊരു ഇടിയായിരുന്നു. പക്ഷേ KSEB ലൈനിൽ കൂടെ കയറി വന്നാണ് ഈ സാധനങ്ങളൊക്കെ കത്തിപ്പോയത്. ഇതാണ് ഐസൊലേറ്ററും RCCB. പക്ഷേ MCB ഒന്നും പോയിട്ടില്ല. ഒരു LED ബൾബ് പോയിട്ടുണ്ട്, പിന്നെ രണ്ട് സ്വിച്ചും പോയിട്ടുണ്ട്, ഒരു പ്ലക്കും പോയിട്ടുണ്ട്. ഇത്ര അല്ലാണ്ട് ഒരു സാധനവും പോയിട്ടില്ല. ഇതാണ് ഐസൊലേറ്റർ. ഐസൊലേറ്റർ പൊട്ടി നാശമായെങ്കിലും ഇപ്പോഴും വേണമെങ്കിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സാധനം വർക്കിംഗ് ആണ്. പക്ക പൊളി സാധനമാണ് ഐസൊലേറ്റർ, ഒന്നും പറയാനില്ല. ഇടിപെട്ടി ഈ നാശമായി പോയിട്ടും സാധനം വർക്കിംഗ് ആണ്. ഇതാണ് RCCB. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ ഇതൊക്കെ അടിച്ചുപോയി, ഇത് വർക്ക് ചെയ്യണില്ല കേട്ടോ. ഇത് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ അറിയാം സാധനം വർക്കിംഗ് അല്ല. നാശമായിപ്പോയി. പക്ഷേ ഇതൊരു ചൈന സാധനമാണ്, ചൈനയുടെ ഒരു RCCB ആണ്, ഡയറക്റ്റ് ചൈനയിൽ നിന്ന് മേടിച്ചാണ്. പക്ഷേ ഇതിപ്പോൾ പൊട്ടി നാശമായെങ്കിലും സാധനം സപ്ലൈ കൊടുത്ത കറക്റ്റായിട്ട് ഈ RCCB ഇപ്പോഴും വർക്കാവുന്നുണ്ട്. ഇതും പൊളി സാധനം, ഒന്നും പറയാനില്ല. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഇടിയൊക്കെ വിട്ടിക്കഴിഞ്ഞാൽ മെയിൻ സ്വിച്ചൊക്കെ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചും കത്തിപ്പോകുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് വെക്കണം എന്ന് പറഞ്ഞാൽ, ഇടി വെട്ടുന്ന മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ ആ ഒരു സപ്ലൈ കട്ടായിട്ട് നമുക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സാധനമൊക്കെ നമ്മൾ വെക്കേണ്ടത്. അത് കറക്റ്റായിട്ട് വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ എടുക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് മേടിച്ച ഒരു RCCB കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇത് മേടിക്കരുത്. കാരണം ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഇടിവെട്ടിന്ന് വരെ നമുക്ക് സംരക്ഷണം തരുമെന്ന്. അത് ചുമ്മാ തള്ളുന്നതാണ്. അങ്ങനെ ഇടിവെട്ടിനൊന്നും ഇത് വലിയ സംരക്ഷണം ഒന്നും തരുമെന്നില്ല. കാരണം ഈ ഒരു സെയിം സാധനം തന്നെ നമ്മൾ പണ്ട് AliExpress നിന്ന് മേടിച്ചിട്ട് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇടിവെട്ടിയപ്പോഴൊക്കെ സാധനം കത്തിപ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷേ RCCB വർക്കിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് ഷോക്ക് അടിച്ചാലോ അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് വന്നാലോ ഒക്കെ സംഭവം ട്രിപ്പാവുന്നുണ്ട്. അതൊക്കെ ഓക്കെ കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഇടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം മോശമാണെങ്കിൽ കത്തിപ്പോളൊക്കെ കത്തിപ്പോവും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ SPD ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംരക്ഷണമുണ്ട്. പക്ഷേ എന്ത് സാധനം വെച്ച് കഴിഞ്ഞാലും 100% സംരക്ഷണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. SPD വെച്ച വീട്ടിലും സാധനം കത്തിപ്പോയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇനി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചവരെ ഇത് ഇടി വെട്ടുമ്പോൾ ഈ 2500 RCCB ഒക്കെ പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് എന്ന് കരുതി നിങ്ങളിത് വെക്കാണ്ടിരിക്കരുത്. കാരണം ഇടി വെട്ടുമ്പോൾ അത്രയല്ല, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ലൈറ്റ് മാറുമ്പോഴോ അല്ലെങ്കിൽ മിക്സി ഉപയോഗിക്കുമ്പോഴോ നമുക്ക് ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു RCCB ഉണ്ടെങ്കിൽ ട്രിപ്പായി പോയിട്ട് നമുക്ക് സംരക്ഷണം വരും. ഈ 2500 ലാഭിച്ചിട്ട് നമ്മൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു പൈസയും കൊണ്ട് എന്ത് കാര്യം. ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഫേസ് ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നതാണ്. ഈ ലൈറ്റ് ഇവിടെ കത്തി നിൽക്കും. നമ്മൾ എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പച്ച ലൈറ്റ് ഇവിടെ കത്തി നിൽക്കും. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മുകളിലുള്ള മഞ്ഞ ബട്ടണിൽ നിൽക്കുമ്പോൾ ട്രിപ്പാവും, നിങ്ങളിവിടെ കണ്ടുകാണും. അതിനുശേഷം ഇത് റീസെറ്റ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം രണ്ടാമത് നമുക്ക് കണക്ഷൻ കിട്ടുകയുള്ളൂ. കണ്ടോ, റീസെറ്റ് ബട്ടണിൽ ഞെക്കിയപ്പോൾ രണ്ടാമത് കണക്ഷൻ വന്നു. അതാണ് അതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഈ ഒരു മുതൽ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പാവില്ല. അതിന് നിങ്ങൾ MCB കൊടുത്തിരിക്കണം ട്രിപ്പാവാൻ വേണ്ടിയിട്ട്. ഷോർട്ട് ചെയ്യുമ്പോൾ ട്രിപ്പാവുന്നില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ന്യൂട്രും എർത്തും തമ്മിൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടോ അല്ലെങ്കിൽ ഫേസും എർത്തും തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ട്രിപ്പാവും. ഇപ്പോൾ നമുക്കിവിടെ കാണാം ട്രിപ്പാവുന്നത്.